ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പുതിയതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടിൽ കുംഭകോണം ഫിൽട്ടർ കോഫി എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ലപോലെ കോഫി കുടിക്കാനും അതുപോലെ നല്ല ചായ കുടിക്കാനൊക്കെ ആഗ്രഹമുള്ളതാണ്. ഇപ്പം നമുക്ക് നല്ലൊരു ഫിൽട്ടർ കോഫി കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്. അപ്പം ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഷോപ്പ്. ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നാളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇപ്പം ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഇതിനു മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പപ്പട വട എന്ന് പറയുന്നതാണ്. ഈ പപ്പട വട എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. അത് തൊട്ട് കഴിഞ്ഞ് ഒഴിഞ്ഞു പോകും. അതുപോലത്തെ ഒരു കിടിലൻ സാധനമാണ്. അതുപോലെ എനിക്ക് ഈ കോഫി ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇടയ്ക്ക് വന്ന് ഇവിടെ നിന്ന് നമ്മൾ കുടിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ചേർന്ന ഞങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മളങ്ങനെ ഫിൽട്ടർ കോഫി കിട്ടിയിട്ടോ ചേട്ടനോട് പ്രത്യേകിച്ച് ഈ കോഫിക്ക് സ്ട്രോങ് വേണമെന്നോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതേ ഓൾറെഡി നല്ല സെറ്റായിട്ട് കിട്ടുന്ന കോഫി. ഞാൻ നേരത്തെ കുടിച്ചിട്ടുള്ള അപ്പോൾ അത് കാരണം എനിക്കറിയാം നല്ല സ്ട്രോങ് കുംഭകോണം ഫിൽട്ടർ കോഫിയാണ്. ചേട്ടാ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കണേ? ഫിൽട്ടർ കോഫി ചുമ്മാ അങ്ങനെ ഇവിടെ വേറെ നമുക്ക് വേറെ എന്തൊക്കെയാണ് അല്ലേ? വേറെ കാപ്പിയുണ്ട്, ബിസ്ക്കറ്റ് കോഫി. ഈ സർബത്തൊക്കെ നമ്മൾ ചേട്ടൻ ഉപയോഗിക്കുന്ന ശരി. ഞാനത് ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തൊരു സാധനമാണ്. എന്താണ് നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ഇത് എന്താണ് പിച്ചള അല്ലേ? ആ ഇത് പിച്ചള കൊണ്ടുള്ള ഗ്ലാസ്സാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരവും എല്ലാ സംഭവവും ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ഇത് വന്നിട്ട് പരീക്ഷിച്ച് നോക്കും. ഞാൻ ഒത്തിരി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചൂട് പോകും. ഞാൻ കുടിക്കട്ടെ. ഞാൻ ഈ കോഫി കുടിച്ച് ഇങ്ങനെ തകർത്ത് നിൽക്കുമ്പോഴാണ് ഈ അടുത്ത സാധനം ഞങ്ങൾ ജിഗർദണ്ഡ. ഈ ജിഗർദണ്ഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുരയിലെ ഭയങ്കര ഫേമസ് സാധനമാണ്. പക്ഷെ ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനും അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ എനിക്ക് ജിഗർദണ്ഡ വേണം, ഞാനൊന്ന് വന്നിട്ട് അകത്തേക്ക്. അപ്പോൾ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്, ഞാനൊന്ന് കയറും. അറിയത്തില്ലാത്ത ആളൊക്കെ ഇത് ഒരാഴ്ചയായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അറിയാം ഇതെങ്ങനെയുണ്ട്. ഞാനും ആദ്യമായിട്ട് കുറിച്ച് നോക്കുന്നത് ഇതെന്താ ഇതാണല്ലേ ജിഗർദണ്ഡ? ഇത് നോക്കി മറ്റേ നമ്മുടെ ഐസ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ജിഗർദണ്ഡ. ഇത് നമ്മളിപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. ആദ്യമായിട്ട് കാണുന്ന എപ്പോഴും മധുരയിലെ ഫേമസ് അതായത് നമ്മുടെ മധുരയിലെ ഫേമസ് ശർബത്ത് കുടിക്കാൻ പോകും. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാര്യം. ഇത് നല്ല സ്ട്രോബെറിയുടെയും
ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ ഈ ജിഗർദാണ്ട എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു കുഞ്ഞു സാധനമാണ്, ഒരു കട്ടി കുട്ടി പോലെ ഒരു ജെല്ലി ടൈപ്പ് അല്ലേ. നല്ല തണുപ്പല്ല ഉണ്ട്, നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് നല്ലതാണ്. ഏയ്, അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഉണ്ട് ചേട്ടാ. താങ്ക് യു കേട്ടോ, അപ്പം നല്ലതായിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ശ്രീ വെങ്കടേശ ഭവൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാരവട എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ കാരവട. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പല ആൾക്കാരും കാണും. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ആ സാധനം കഴിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ആ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന്, അവിടുത്തെ മെയിൻ ഷെഫ് അതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നെല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അപ്പം അതിന് ഭയങ്കര തിരക്കായിരുന്നു, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായ ഒരു ആംബിയൻസ് വേണമല്ലോ. അപ്പം നിറച്ച ആൾക്കാരായ കാരണം നമുക്ക് അവിടുന്ന് ഇതായിട്ട് നമുക്ക് ഫുഡൊന്നും എടുത്ത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ കാരവട നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ കാരവട നിങ്ങളെ കാണിക്കാം കേട്ടോ. അവർ നല്ലപോലെ പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ കാരവട എന്ന് പറയുന്നത്. ഏകദേശം ഇവര് 50 വർഷം പഴക്കമുണ്ടെന്നാ പറഞ്ഞു ഈ ഷോപ്പിന്. 50 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, എത്ര അവർ അത്രയും നല്ലൊരു ഹോട്ടലായ കാരണമായിരിക്കും ഇത്രയും വർഷമായിട്ട് അവർ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ, നമ്മുടെ ചട്നി ഉണ്ട്, വെള്ള ചട്നി ഇല്ലേ, തേങ്ങ വെച്ചിട്ടുള്ള ചട്നിയുണ്ട്, നമ്മുടെ അല്ലാതെ മറ്റേ റെഡ് കളറിലുള്ള മുളക് ചമ്മന്തി ഉണ്ട്, ആ നല്ല, പിന്നെ നല്ല ചൂടൻ സാമ്പാറുണ്ട്. അപ്പം ഈ മൂന്ന് സാധനം കൂട്ടിയാണ് ഇത് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത്. അപ്പം ഇതൊന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ഇതെ നല്ല, നമുക്ക് കായത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, കടലമാവ് അരിപ്പൊടിയുടെ ഇത്, അങ്ങനെ അവിടെ കുറേ ഐറ്റംസ് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ. അപ്പം നല്ലൊരു ഐറ്റമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്, ഒരു വെറൈറ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. അപ്പം എന്താണേലും കൊള്ളാം, നല്ലതാണ് അത്യാവശ്യം, കാരണം അല്ലെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ മുളക് ചട്നിയിലൂടെ സൂപ്പറാണ് കേട്ടോ, എനിക്ക് വെള്ളച്ചട്നിയേക്കാളും കൂടുതൽ ഇഷ്ടം മുളകിൻ്റെയാണ്. ഞാൻ കൂടുതൽ സ്പൈസി കഴിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അപ്പോൾ ആ മുളക് ചട്നി വെച്ചിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇതൊന്നും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളാരും മറക്കണ്ട, ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർഡിലാണ്
ശ്രീ വെങ്കടേശ ഭവൻ എന്നാണ് നമ്മുടെ ആ ഷോപ്പിന്റെ പേര്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ആ കടയിൽ പോയി ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പുതിയ പുതിയ ഫുഡിനെ പറ്റി എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ വീണ്ടും ഒരു നല്ലൊരു എപ്പിസോഡ് വരെ. ബൈ ബൈ. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ.